നമസ്കാരം. കാസർഗോട്ടെ ഇരട്ട കൊലപാതകങ്ങൾക്ക് ശേഷം കേരളം ഞെട്ടിയ സംഭവമായിരുന്നു വെഞ്ഞാറമൂട്ടിലെ ഇരട്ടക്കൊല. എന്നാൽ കൊലപാതകത്തിന് കാരണം രാഷ്ട്രീയ വൈരാഗ്യമാണോ എന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വരാനുണ്ട്. ഇത് മാസങ്ങളായി ആസൂത്രണം ചെയ്ത കൊലപാതകം എന്നത് വ്യക്തമാണ്. ഹക്ക് മുഹമ്മദിനെ മിഥിലാജിനെയും അക്രമികൾ കൊലപ്പെടുത്തിയത് മൃഗീയമായിട്ടാണ്. ഹക്കിനാണ് കൂടുതൽ വെട്ടേറ്റത്. നെഞ്ചിലും മുഖത്തും കയ്യിലും മുതുകിലുമായി 9 വെട്ടുകളാണ് ഉണ്ടായിരുന്നത്. ഒപ്പമുണ്ടായിരുന്ന മിഥിലാജിന് നെഞ്ചിലടക്കം 3 വെട്ടേറ്റു. ഇരുവരുടെയും മരണകാരണമായത് നെഞ്ചിലേറ്റ വെട്ടെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മിഥിലാജിന്റെ ഇടത് നെഞ്ചിലേറ്റ വിട്ട ഹൃദയം തുളച്ചു കയറി. മിഥിലാജ് സംഭവസ്ഥലത്തും ഹക്ക് മുഹമ്മദ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയുമാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന ഷഹിനാണ് സംഘർഷത്തിന്റെ വിവരം സുഹൃത്തുക്കളെ അറിയിച്ചത്. ഹക്ക് മുഹമ്മദിനെ വകവരുത്താൻ അക്രമി സംഘം മാസങ്ങളായി പദ്ധതിയിട്ടിരുന്നതായി പോലീസ് പറയുന്നു. മുൻപ് ഫൈസൽ എന്ന DYFI പ്രവർത്തകന് വെട്ടേറ്റിരുന്നു. ഹക്കിനെ ലക്ഷ്യമിട്ടാണ് അന്നും ആക്രമികൾ എത്തിയത്. പിന്നീട് ഇരുവിഭാഗവും തമ്മിൽ സംഘർഷം ഉടലെടുത്തിരുന്നു. സോഷ്യൽ മീഡിയയിലെ വിമർശനങ്ങളും വിരോധമൂർച്ഛിക്കാൻ കാരണമായി. ഫൈസൽ വധശ്രമ കേസുമായി ബന്ധപ്പെട്ട കോടതി നടപടികളുമായി മുന്നോട്ട് പോകരുത് എന്ന് ഭീഷണിപ്പെടുത്തിയതായും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. വട്ടപ്പാറ കല്ലമ്പലം CI മാരുടെ നേതൃത്വത്തിലാണ് ഇൻക്വസ്റ്റ് നടപടികളും പൂർത്തിയായത്. കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധം പോസ്റ്റ്മോർട്ടം സമയത്ത് പോലീസ് ഹാജരാക്കിയില്ല. ആയുധം പരിശോധിച്ച ശേഷമായിരിക്കും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൂടുതൽ വ്യക്തത വരിക. അതേസമയം വെഞ്ഞാറമൂട് ഇരട്ട കൊലപാതകത്തിൽ പ്രതികളെ രക്ഷപ്പെടാൻ സഹായിച്ച വനിതയെ കൂടി കസ്റ്റഡിയിലെടുത്തതായി സൂചനകളും പുറത്തു വന്നിരുന്നു. പ്രതികളായ സജീവിനെയും സനലിനെയും രക്ഷപ്പെടുത്താൻ ശ്രമിച്ച വനിതയാണ് കസ്റ്റഡിയിലുള്ളത്. തിരുവനന്തപുരം വെള്ളറടയിൽ നിന്നാണ് ഇവർ പിടിയിലായത്. DYFI പ്രവർത്തകരെ കൊലപ്പെടുത്തിയ കേസിൽ ഇന്ന് 4 കോൺഗ്രസ് പ്രവർത്തകരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഷജിത്, നജീബ്, അജിത്, സതി എന്നിവരാണ് അറസ്റ്റിലായത്. ഇവർക്ക് ഗൂഢാലോചനയിലും പ്രതികളെ സഹായിച്ചതിലും പങ്കുണ്ട് എന്നതിൽ വ്യക്തമാണ്. മുഖ്യപ്രതികളായ സജീവ്, സനൽ എന്നിവരുടെ അറസ്റ്റ് ഉച്ചയോടെ രേഖപ്പെടുത്തുകയും ചെയ്യും. അതേസമയം കൊല്ലാൻ ഉദ്ദേശിച്ച് തന്നെയാണ് 10 വരുന്ന കോൺഗ്രസ് പ്രവർത്തകർ മിഥിലാജിനെയും ഹഖിനെയും ആക്രമിച്ചതായെന്നും രാഷ്ട്രീയ വൈരാഗ്യമാണ് ഇതിന് കാരണമെന്നും മിഥിലാജിന്റെ സഹോദരൻ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തു. ഏറെക്കാലമായി DYFIയിലും പാർട്ടിയിലും പ്രവർത്തിക്കുന്ന ഇരുവരെയും ഇല്ലാതാക്കിയാൽ CPMന്റെ വളർച്ച തടയാമെന്ന് അവർ വിചാരിച്ചിരിക്കാം. കൊല്ലുക എന്ന ഉദ്ദേശത്തോടെ തന്നെയാണ് കോൺഗ്രസ് പ്രവർത്തകർ ഇരുവരെയും ക്രൂരമായി ആക്രമിച്ചത് എന്നും നിസാം പ്രതികരിച്ചു.